പയ്യന്നൂർ കുഞ്ഞിമംഗലത്ത് സ്വകാര്യ വ്യക്തികൾ നികത്താൻ ഒരുങ്ങിയത് 10 ഏക്കറോളം കണ്ടൽക്കാടുകളും ചതുപ്പും. റവന്യൂ അധികൃതർ സ്റ്റോപ്പ് മെമ്മോ നൽകിയപ്പോഴേക്കും ഇല്ലാതായത് 5 ഏക്കറോളം അപൂർവ ഇനം കണ്ടൽക്കാടുകളും അതീവ പാരിസ്ഥിതിക പ്രാധാന്യമുള്ള ഒരു ചതുപ്പുമാണ്. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള പഞ്ചായത്താണ് കുഞ്ഞിമംഗലം. വനം വകുപ്പും പരിസ്ഥിതി സംഘടനകളും എല്ലാം ഭൂമി വിലക്കെടുത്ത് സംരക്ഷിച്ചു നിർത്തുന്ന ഇതേ കുഞ്ഞിമംഗലത്താണ് കണ്ടൽക്കാടുകൾ തിങ്ങി നിറഞ്ഞ 10 ഏക്കറോളം വരുന്ന ചതുപ്പിൽ ഭൂമാഫിയ കണ്ണുവച്ചിരിക്കുന്നത്. കുഞ്ഞിമംഗലം താമരംകുളങ്ങരയിൽ പുല്ലങ്കോട്ട് പുഴക്കരയിലെ റിസർവേ നമ്പർ 82 ഉൾപ്പെടുന്ന 10 ഏക്കർ കണ്ടൽ ചതുപ്പ് മണ്ണിട്ട് നികത്തി തുടങ്ങിയത് നാട്ടുകാർ അറിയുന്നത് വൈകിയാണ്. 5 ഏക്കറോളം സ്ഥലത്തെ കണ്ടലുകൾ വെട്ടുകയും തലങ്ങും വിലങ്ങും റോഡിന്റെ വീതിയിൽ കെട്ടിടാവശിഷ്ടങ്ങളും മണ്ണും കൊണ്ട് നികത്തുകയും ചെയ്തിട്ടുണ്ട്. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിന്റെയും തീരദേശ പരിപാലന നിയമത്തിന്റെയും വനസംരക്ഷണ നിയമത്തിന്റെയും നഗ്നമായ ലംഘനമാണ് ഇവിടെ ഉണ്ടായത്. തീരദേശ പരിപാലന നിയമത്തിന്റെ പട്ടിക 1A ഉൾപ്പെടുന്ന പ്രദേശമാണിത്. പരിസ്ഥിതി പ്രവർത്തകരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്ഥലത്തെത്തിയ ഡെപ്യൂട്ടി തഹസിൽദാറും വില്ലേജ് ഓഫീസറും സ്ഥലമുടമകൾക്ക് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ടുണ്ട്. വീടിന് നല്ല സമൃദ്ധമായ കാടുണ്ട് പ്രദേശമാണ് ചുറ്റുവട്ടം. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന കാട് മെഷീൻ കൊണ്ട് തന്നെ പൊരിക്കും, ചട വെച്ചിട്ട് അതിൻ്റെ മുകളിൽ മണ്ണിടുകയാണ്. ഇവിടെ രണ്ട് കുഞ്ഞുങ്ങളത്തിന് പഞ്ചായത്തിനെ കുറിച്ച് പറയുമ്പോൾ പൊതുവെ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുള്ള പ്രദേശമാണ്. പിന്നെ 42 ഏക്കറോളം കണ്ടൽക്കാട് വില കൊടുത്ത് പ്രകൃതിസ്നേഹികളൊക്കെ വില കൊടുത്ത് വാങ്ങി സംരക്ഷിക്കുന്ന പ്രദേശമാണ്. മാത്രമല്ല റവന്യൂ ഏരിയയിലെ കണ്ടൽക്കാട് മുഴുവൻ വനം വകുപ്പിന് കൈമാറി അത് റിസർവ് ഫോറസ്റ്റായി പ്രഖ്യാപിച്ച പ്രദേശമാണ്. അപ്പം അങ്ങനെ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുള്ള ഒരു പ്രദേശം, അതിന് വളരെ പ്രാധാന്യമുള്ള പ്രദേശം. അത്തരം പ്രദേശത്താണ് ഈ തൊഴിനാശങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അത് വയലാണെന്ന് ഡാറ്റ ബാങ്കപ്പെടുന്ന സ്ഥലമാണ്. അപ്പോൾ അത് തണ്ണീർത്തട സംരക്ഷണ പ്രകാരം കുറ്റകരമാണ്. ഇത് പിന്നെ കോസ്റ്റൽ റെഗുലേഷൻ ആക്ട് ബാധ പ്രദേശമാണ്. ടൂറിസം വികസനത്തിന്റെ പറവിൽ കുഞ്ഞിമംഗലത്തെ കണ്ടൽക്കാടുകളിൽ ഭൂമാഫിയോട് കണ്ടുപതിഞ്ഞിട്ട് കാലമേറെയായി. ഉന്നത രാഷ്ട്രീയ ബന്ധമുള്ള പലരും കണ്ടൽക്കാടുകൾ നികത്തുന്നവർക്ക് പിന്നിലുണ്ടെന്നും നാട്ടുകാർക്ക് ആക്ഷേപമുണ്ട്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.